നമസ്കാരം. സിനിമയുടെ പ്രചരണത്തിനായി കോഴിക്കോട് ഹൈലൈറ്റ് മാളിലെത്തിയ നടിമാർക്ക് നേരെ ഉണ്ടായ ലൈംഗികാതിക്രമത്തിൽ രണ്ടു പേർക്കെതിരെ കേസെടുത്തു. കണ്ടാലറിയാവുന്ന രണ്ടു പേർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് പന്തീരങ്കാവ് പോലീസ് കേസെടുത്തത്. നടിമാരുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷമാണ് കേസെടുത്തത്. സിനിമാ നിർമ്മാതാവിന്റെയും നടിമാരുടെയും പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇന്നലെ തന്നെ പോലീസ് കേസെടുത്തിരുന്നു. സംഭവ സമയത്ത് ചിത്രീകരിച്ച മുഴുവൻ ദൃശ്യങ്ങളും ഹാജരാക്കുവാൻ പോലീസ് സംഘാടകരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിക്രമം നടത്തിയവരെ കണ്ടാൽ തിരിച്ചറിയുമെന്ന് നടിമാരും അറിയിച്ചിട്ടുണ്ട്. രണ്ട് നടിമാരുടെ പരാതിയിൽ വ്യത്യസ്ത കേസുകളാണ് എടുത്തത്. പരിപാടി സമയത്ത് മാളിലെ സുരക്ഷാ ക്രമീകരണങ്ങളിൽ പാളിച്ചയുണ്ടായോ എന്നതുൾപ്പെടെ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. വിഷയത്തിൽ പോലീസ് അടിയന്തരമായി ഇടപെട്ട് അന്വേഷണം നടത്തി കുറ്റവാളികൾക്കെതിരായി നടപടി സ്വീകരിക്കണമെന്ന് വനിതാ കമ്മീഷനും ഇന്നലെ അറിയിച്ചിരുന്നു. പുതിയ മലയാള സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി കോഴിക്കോട് ഹൈലൈറ്റ് മാളിലെത്തിയപ്പോഴാണ് നടിമാർക്ക് നേരെ അതിക്രമമുണ്ടായത്. പ്രോഗ്രാം കഴിഞ്ഞ് ഇറങ്ങുന്നതിനിടെയുണ്ടായ ദുരനുഭവം നടിമാർ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. അതേസമയം കോഴിക്കോട് ഹൈലൈറ്റ് മാളിൽ നടികൾ ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ ഇടപെട്ട സംസ്ഥാന വനിതാ കമ്മീഷനും വിഷയത്തിൽ പോലീസ് അടിയന്തരമായി ഇടപെട്ട് അന്വേഷണം നടത്തി കുറ്റവാളികൾക്കെതിരായി നടപടി സ്വീകരിക്കണമെന്നും വനിതാ കമ്മീഷൻ ആവശ്യപ്പെട്ടു. സിനിമാ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് നടത്തിയ പരിപാടിക്കിടയിൽ നടികൾ ആക്രമിക്കപ്പെട്ടുവെന്ന വാർത്ത ആശങ്കയുണ്ടാക്കുന്നതാണെന്നും അപലപനീയമാണെന്നും കേരള വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് പി സതീദേവി പ്രസ്താവനയിൽ പറഞ്ഞു. ആൾക്കൂട്ടത്തിനിടയിൽ സ്ത്രീകളെ ആക്രമിക്കുന്ന സംഭവങ്ങൾ തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കേരളീയ സമൂഹം വളരെ കരുതലോടെ കാണേണ്ടതുണ്ട്. ഇത്തരം പരിപാടികൾ പങ്കെടുക്കുന്ന ആളുകൾക്ക് സുരക്ഷ ഒരുക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ സംഘാടകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. കഴിഞ്ഞ ദിവസമുണ്ടായ സംഭവത്തിൽ കുറ്റവാളികൾക്കെതിരെ കർശന വ്യവസ്ഥകൾ ഉൾപ്പെടുത്തി നിയമ നടപടി സ്വീകരിക്കണമെന്നും കമ്മീഷൻ ആവശ്യപ്പെട്ടു. സാറ്റർഡേ നൈറ്റ് എന്ന ചിത്രത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായി കോഴിക്കോട് ഹൈലൈറ്റ് മാളിൽ എത്തിയപ്പോഴാണ് നടിമാർക്ക് നേരെ അതിക്രമമുണ്ടായത്. പ്രോഗ്രാം കഴിഞ്ഞിറങ്ങുന്നതിനിടെയുണ്ടായ ദുരനുഭവം നടിമാർ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു.